أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. نبينا الأمير الناهي فلا أعاد أبر في قولي لا منه ولا نعمي، هو الحبيب الذي ترجى شفاعته لكل حول من الأهوال مقتحمي. مولاي صلِّ وسلِّم دائمًا أبدًا على حبيبك خير الخلق كلهم. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകളും മഹത്വങ്ങളും പ്രകീർത്തനങ്ങളും ലോകത്ത് ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലെങ്കിലും ആ മഹത്തായ സൽക്കർമ്മത്തിൽ പങ്കുചേരൽ എന്ന നിലക്ക് മഹാനായ ഇമാം ശറഫുദ്ദീൻ മുഹമ്മദുൽ ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിച്ചിട്ടുള്ള ബുർദ ബൈത്ത് 35 പദ്യം ഇതുവരെയായി 11 ദിവസത്തിനിടയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും ഏകദേശം 125ഓളം പദ്യങ്ങൾ സംസാരിക്കാനുണ്ട്. 2 ദിവസം ഈ വർഷം ഇന്നും നാളെയുമായി ഇവിടെ സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട നിലക്ക് ഇത് സ്വീകരിക്കുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെട്ട നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംതൃപ്തി ലഭിക്കുന്ന വിധം ഇത് സംസാരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാചകമാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിയുടെ ചെവിട്ടിൽ അത് കേൾക്കുന്നുണ്ട്. എല്ലാ പള്ളി മിനാരങ്ങളിൽ നിന്നും എല്ലാവരും അത് ദിനേന ചുരുങ്ങിയത് 10 പ്രാവശ്യം കേൾക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. മഹാനായ ഇമാം ബുസരി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടിനെയും അതുപോലെ നാടുമായി ബന്ധപ്പെട്ടതിനെയും ഒക്കെ ഓർമ്മിച്ച് കരച്ചിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടർന്ന് സംസാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിലേക്ക് കടന്നപ്പോൾ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേര് പറഞ്ഞു. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ആ വരിയാണ് കുറ്റ്യാടിയിൽ സംസാരിച്ചിരുന്നത്. 1000-ലധികം പേരുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേര് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അത് ഇന്നലെ ഞാൻ 20 ആളുടെ പേര് പറയുകയും അവരുടെ ചരിത്രം പറയുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മഹത്വങ്ങളും കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ഉപ്പാപ്പമാരുടെ പേരുകൾ റിപ്പോർട്ടുണ്ടെങ്കിലും അത് 20 ബാപ്പമാരുടെ പേരുകൾ വന്നതുപോലെ സഹീഹായി വന്നിട്ടില്ലാത്തതിനാൽ അത് ഉറപ്പിച്ചു പറയാൻ നിർവാഹമില്ലെങ്കിലും ഇമാം അബ്ദുറഹിം ഇറാഖി റഹിമഹുല്ല അത് എണ്ണിയത് ഇന്നലെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുൽ കൗനൈൻ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സഖലൈൻ, അതുപോലെ മനുഷ്യ വിഭാഗത്തിന്റെയും ജിന്ന് വിഭാഗത്തിന്റെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. അറബികളും അനറബികളുമായ വിഭാഗങ്ങളുടെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇമാം ബുസരി പരിചയപ്പെടുത്തി. അതിനെ സംബന്ധിച്ചാണ് ഞാൻ 2 ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നും കുറ്റ്യാടിയിൽ സംസാരിച്ചത്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, അത് പറഞ്ഞ ഉടനെ മുഹമ്മദ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഉടനെ ഇമാം ബുസരി ചൊല്ലുന്ന പദ്യമാണ് നബിയുനൽ ആമീറുൻ നഹി ഫല അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വല നഅമീ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന നമ്മുടെ നബിയാണ്. നബിയാണെന്ന് മാത്രം പറയാതെ കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന് പറയാൻ കാരണം, നബിയ് എന്ന് പറയുന്നത് ലോകസത്താവായ അള്ളാഹുവിങ്കിൽ നിന്ന് സന്ദേശം മലക്ക് മുഖേന ലഭിക്കുന്നവർക്ക് നബി എന്ന് പറയും. അവർക്കാവശ്യമായ സന്ദേശങ്ങൾ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും നയരംഗത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് നബി എന്ന് പറയും. മലക്കുകൾ മുഖേന സന്ദേശം ലഭിക്കുന്നവർ പുരുഷനായിരിക്കും, സ്വതന്ത്രനായിരിക്കും, അടിമയാവില്ല, പുരുഷനായിരിക്കും. മനുഷ്യരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയക്കുന്ന റസൂല് നബി, റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം, റസൂലാകുമ്പോൾ ഊഹിയ ബിശറഇൻ വ ഉമിറ ബിതബ്ലീഗിഹി, അദ്ദേഹത്തിന് നിയമവ്യവസ്ഥകളെല്ലാം സന്ദേശമായി നൽകപ്പെടുന്നു. അത് മാത്രമല്ല, അത് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകണം, കൽപ്പിക്കേണ്ടത് കൽപ്പിക്കണം, നിർദ്ദേശിക്കേണ്ടത് നിർദ്ദേശിക്കണം, വിരോധിക്കേണ്ടത് വിരോധിക്കണം എന്ന കൽപ്പന കൂടി ഉള്ളവരാകുമ്പോൾ അവർക്ക് റസൂല് എന്ന് പറയുന്നു. നിയോഗിക്കപ്പെട്ടവർ, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവർ. അതാണ് നമ്മൾ തിരുദൂതരെന്നും നിയോഗിക്കപ്പെട്ടവരെന്നും റസൂലെന്നുമൊക്കെ പറയുന്നത്. അങ്ങനെ മനുഷ്യരുടെയും ശ്രദ്ധാവിന്റെയും ഇടയിലുള്ള മധ്യവർത്തികൾ, അതാണ് മുർസലീങ്ങൾ, റസൂലുകൾ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ സൃഷ്ടികൾക്ക് നിർദ്ദേശം നൽകണം എന്ന ഒരു കൽപ്പന അല്ലാഹുവിങ്കിൽ നിന്ന് ഇല്ലെങ്കിൽ അവർക്ക് നബി എന്ന് മാത്രമേ പറയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിന്റെ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവരും വഹീ കിട്ടിയിട്ടുള്ളവരും, അതിന്റെ പുറമേ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ കൽപ്പിക്കപ്പെട്ടവരും ആണ്. അതുകൊണ്ട് നബിയും റസൂലുമാണ്. അതുകൊണ്ടാണ് ഇമാം ബൂസരി നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബറാ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅബി. നബി എന്ന നേരെ വാക്കിന്റെ അർത്ഥം പറയുന്ന ആള് എന്നാണ്. അതേ, നമുക്കറിയാത്തത് പലതും പറഞ്ഞു തരുന്ന ആളാണ്, പ്രവചിക്കുന്ന ആളാണ്. അതേ, നമ്മുടെ ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ കഴിയാത്ത പിന്നീട് വരുന്ന കാര്യങ്ങൾ, മരണശേഷമുള്ള വിഷയങ്ങൾ, മരണശേഷമുള്ള ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ധാരാളം മറഞ്ഞ കാര്യങ്ങൾ പറയുന്ന ആളായതിനാൽ നബി പ്രവചനം നടത്തുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ, കാര്യങ്ങൾ പറയുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ നബി എന്ന് പറയുന്നു. ആ നബിക്ക് നൽകപ്പെട്ട സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിർദ്ദേശമുണ്ടെങ്കിൽ റസൂൽ എന്നും പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ്. അതിന്റെ പുറമേ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും വിരോധിക്കേണ്ടത് വിരോധിക്കാനും പടച്ചവൻ കൽപ്പിച്ച് അയച്ചിട്ടുള്ളവരാണ്. അതാണ് നബിയു നൽ ആമീറുൻ നഹി ഫലാ അഹദു അബറാ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകളും വിരോധങ്ങളും കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ കൽപ്പനകളെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാനുണ്ട്. അതാണ് ഇമാം ബൂസരി ശേഷം പറയുന്നത്. ആര് എവിടെ വെച്ച് ഏത് കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ, ആര് ഏത് വിഷയം വിരോധിക്കുന്നുണ്ടോ, ആ വിഷയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ ഏറ്റവും ശരിയായ ആശയം പഠിപ്പിച്ച, ഏറ്റവും ശരിയായ ആശയങ്ങൾ കൽപ്പിച്ച, ഏറ്റവും ശരിയായ വിശ്വാസം പഠിപ്പിച്ച, ഏറ്റവും ശരിയായ സ്വഭാവം പഠിപ്പിച്ച, ഏറ്റവും ശരിയായ മാർഗം പഠിപ്പിച്ച, ഏറ്റവും ശരിയായ തത്വങ്ങൾ പഠിപ്പിച്ച വേറെ ആരുമില്ല. വിരോധിക്കേണ്ടതായ മുഴുവൻ വിഷയങ്ങളും വളരെ സത്യസന്ധമായി, അതുപോലെ സത്യസന്ധമായി വിരോധിച്ച വേറെ മറ്റാരുമില്ല. ഏറ്റവും നല്ല കാര്യങ്ങളാണ് അവിടുന്ന് നിർദ്ദേശിച്ചത്, ഏറ്റവും മോശമായത് മാത്രമല്ല, മോശമായതെന്തുണ്ടോ അത് മുഴുവനും അവിടുന്ന് വിരോധിച്ചിരിക്കുന്നു, ഒരു തെറ്റിനും അനുകൂലിച്ചിട്ടില്ല, ഒരു നന്മയും വിട്ടുപോയിട്ടില്ല. അങ്ങനെയുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് തന്നെയാണ് സഹോദരന്മാരെ റബിയുൽ അവ്വൽ 12 തിങ്കളാഴ്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണല്ലോ. അന്നത്തെ ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ അന്ന് ആണും പെണ്ണുമൊക്കെ നബി തങ്ങളെ സ്വീകരിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അന്ന് ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആണും പെണ്ണും ഇടകലരരുതെന്നോ പുരുഷൻ സ്ത്രീയെ നോക്കരുതെന്നോ അന്യ സ്ത്രീയും അന്യപുരുഷന്മാരും നോക്കാൻ പാടില്ലെന്നോ മദ്യപിക്കാൻ പാടില്ലെന്നോ അന്യപുരുഷനും അന്യ സ്ത്രീയും സ്പർശനം പാടില്ലെന്നോ ദർശനം പാടില്ലെന്നോ അങ്ങനത്തെ നിയമങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിക്കാൻ ലോകസ്താവിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും ലോകസത്താവായ അല്ലാഹു തആല സന്ദേശം നൽകിയിട്ടുള്ളതും അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയിട്ടുള്ളതും അന്നാണും പെണ്ണുമൊക്കെ ഒന്നിച്ച് അണിനിരന്നിട്ടുള്ളത് നേതാവിനെ സ്വീകരിക്കാനാണ്. ആ നേതാവാണെങ്കിലോ സ്വന്തം നാട്ടില് 40 വർഷത്തോളം ജീവിക്കുമ്പോൾ ആർക്കും ഒരതിരഭിപ്രായമില്ലാതെ അൽ അമീൻ, അറിയപ്പെട്ട പൂർണ്ണ വിശ്വസ്തൻ എന്ന അപരനാമത്തിൽ എല്ലാ ജനങ്ങളും ഒരുപോലെ ബഹുമാനിച്ച് യുവത്വം കഴിഞ്ഞപ്പോൾ 40 പ്രായമായപ്പോൾ ഏത് ദൗർബല്യങ്ങളും ഏത് ന്യൂനതകളും ഏത് അരുതായ്മകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകാൻ സാധ്യതയുള്ളത് യുവത്വത്തിലാണല്ലോ, ആ പ്രസരിപ്പിലാണല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഒരു ചെറിയ ന്യൂനത പോലുമില്ലാതെ ഒരിക്കലും മദ്യത്തിലേക്ക് അവിടുത്തെ ചിന്ത പോയിട്ടില്ല, പലിശയിലേക്ക് പോയിട്ടില്ല, ചൂഷണത്തിലേക്ക് പോയിട്ടില്ല, കുടുംബബന്ധം മുറിച്ചിട്ടില്ല, കള്ളം പറഞ്ഞിട്ടില്ല, വാക്കിലംഘിച്ചിട്ടില്ല, ദുസ്വഭാവം പ്രകടമായിട്ടില്ല, ആരെയും തെറി പറഞ്ഞിട്ടില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ആരെയും പരിഹസിച്ചിട്ടില്ല, ആരെയും ഒന്നിനെയും ഒരുവിധത്തിലും ശല്യം ചെയ്തിട്ടില്ല. വളരെ സംശുദ്ധമായ ജീവിതം 40 കൊല്ലം ജീവിച്ചതിനാൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ആദരിച്ച് ബഹുമാനിച്ച് അൽ അമീൻ, അസാദിഖുൽ അമീൻ, സത്യം മാത്രം പറയുന്ന വിശ്വസ്തനായ മഹാനെന്ന് എല്ലാവരും ഒരുപോലെ ബഹുമാനിച്ചുകൊണ്ട് അതാദരിച്ചു കൊണ്ടിരിക്കുമ്പോ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള വഹി കിട്ടുന്നു, നിർദ്ദേശം ലഭിക്കുന്നു, നബിയായി റസൂലായി നിയോഗിക്കപ്പെടുന്നു. അത് ഗാർ ഹിറയിൽ വെച്ചാണ്. ഇരിക്കട്ടെ, ആ ഗുഹയിൽ പോയി ഇബാദത്തെടുക്കുന്നതിനിടയിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായിക്കണം വായിക്കണം എന്നർത്ഥം വരുന്ന വാചകം തുടങ്ങിയിട്ട് പഠനത്തിലേക്കും വായനയിലേക്കും ലോകജനങ്ങളെ മുഴുവനും നയിക്കാൻ വേണ്ടി സംസ്കാരത്തിലേക്ക്, സംസ്കൃതിയിലേക്ക്, സംശുദ്ധിയിലേക്ക്, സഹനത്തിലേക്ക്, സഹകരണത്തിലേക്ക്, സൗഹാർദ്ദത്തിലേക്ക്, സഹിഷ്ണുതയിലേക്ക്, സന്മാർഗത്തിലേക്ക്, സൽസ്വഭാവത്തിലേക്ക് അതാ സർവ മനുഷ്യരെയും നയിച്ചു കൊണ്ടുവരാൻ വിദ്യാഭ്യാസം അനിവാര്യമാണ്, അറിവ് അനിവാര്യമാണ്, വായന അനിവാര്യമാണ്, പഠനം അനിവാര്യമാണ്, പുസ്തകങ്ങൾ അനിവാര്യമാണ്, ഗ്രന്ഥങ്ങൾ രചിക്കേണ്ടതാണ് എന്നിങ്ങനെ തുടങ്ങി വായനക്കും പഠനത്തിനും വിദ്യാഭ്യാസത്തിനും പ്രചോദനം നൽകുന്ന വാചകം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, എന്ന ആ വചനത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യത്തെ സന്ദേശം ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യമതത്തിലേക്ക്, സത്യത്തിന്റെ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ സത്യത്തിന്റെ വിരോധികൾ വളരെ ശക്തമായി ആ നേതാവിനെ ശക്തിയുക്തം എതിർത്തു. ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ, കൊല്ലാൻ വേണ്ടി വീട് വളയുന്ന വിധത്തിൽ, അനുയായികളെ കൊന്നൊടുക്കുന്ന വിധത്തിൽ എല്ലാ അക്രമങ്ങളും നടത്തി. പക്ഷേ 13 കൊല്ലത്തോളം മക്കയിൽ വളരെ സൂക്ഷ്മമായി പ്രബോധനം നടത്തിയപ്പോ യാതൊന്നും തിരിച്ചടിക്കാതെ സന്മാർഗത്തിലേക്ക് ക്ഷമാപൂർവം പ്രബോധനം നടത്തി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും ആ ശത്രുക്കൾക്ക് പുറത്താക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം പടച്ചവൻ ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഓർഡർ കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന സമയത്തും വർഗീയതക്ക് ഒരു അല്പം പോലും ഈ സമുദായത്തിൽ അംഗീകാരമില്ലെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ തന്നെ പോകുന്ന സമയത്ത് ഒരു മുസ്ലിം സഹോദരനെ അതാ സംഖ്യ കൊടുത്ത്, ക്യാഷ് കൊടുത്ത് മദീനക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ കൂടെ കൊണ്ടുപോയി. ആ മുസ്ലിം ആണെങ്കിലും അദ്ദേഹം തറവാട്ടുകാരനാണ്, അദ്ദേഹം വാക്ക് ലംഘിക്കാത്തവനാണ്, ചതിക്കാത്തവനാണ്. ആ മുസ്ലിമാണോ എന്നത് നോക്കേണ്ടതില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം വീട്ടിൽ വെച്ച് ഇറങ്ങി വരുമ്പോൾ കൊല്ലാൻ ഒരുമിച്ച് കൂടിയവർ മുസ്ലിമീങ്ങളല്ല, അത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. പക്ഷേ പോകുന്ന സമയത്ത് വഴി കാണിച്ചു കൊടുക്കാൻ വിശ്വസ്തരാണെന്ന് ബോധ്യമുള്ള ഒരു മുസ്ലിമിനെ പൈസ കൊടുത്ത് കൂടെ കൊണ്ടുപോയി നമ്മുടെ മതത്തിൽ വർഗീയത പാടില്ലെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ ഹിജ്റ എന്ന് പറയുന്ന പാലായനം നടത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദോദി സ്വീകരിച്ചു. റബിയുൽ അവ്വൽ 12 തിങ്കളാഴ്ച അവിടെയുള്ള സഹാബികൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചുകൂടി അന്ന് ചൊല്ലിയ മൗലിദാണ് ത്വലൽ ബദറു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മഅദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊഥു ഫീനാ ജിതാ ബിൽ അംരിൽ മുതാഇ. അന്നത്തെ പദ്യത്തിലാണല്ലോ സഹാബികൾ പ്രഖ്യാപിച്ചത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയിട്ട്, ഓ നബിയേ, ഒരു പ്രബോധന പ്രവർത്തകനെങ്കിലും, ഒരു ബാങ്ക് വിളിക്കുന്നവരെങ്കിലും ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം തങ്ങളുടെ വരവിലുള്ള സന്തോഷ പ്രകടനം, ശുക്റിന്റെ പ്രകടനം, നന്ദി പ്രകടനം അന്ത്യനാൾ വരെ നടക്കേണ്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ച ദിവസവും ജനിച്ച മാസവും നബി തങ്ങളുടെ വരവിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ നടത്തുന്നത് കാണുന്നില്ലേ നമ്മുടെ മഹല്ലുകളിലൊക്കെ? എല്ലാ മഹല്ല് പള്ളികളിലും, എല്ലാ മദ്രസകളിലും, എല്ലാ സ്ഥാപനങ്ങളിലും, പലപ്പോഴും നമ്മുടെ വീടുകളിലും അങ്ങനെയെല്ലാം നബി തങ്ങളുടെ ജന്മത്തിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച്, നബി തങ്ങളുടെ വരവിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച് ശുക്റിന്റെ പ്രവർത്തനങ്ങളായി ഭക്ഷണം കൊടുക്കലും അതേ കുട്ടികൾ പാട്ടുപാടലും സലാത്ത് ചൊല്ലലും നബി കീർത്തനം പറയലും പാടലും ഒക്കെ നടക്കുന്നില്ലേ? അത് ഖിയാമത്ത് നാൾ വരെ നടക്കണമെന്ന് അന്ന് തന്നെ സഹാബത്ത് പ്രഖ്യാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധികളായി അള്ളാഹുവിലേക്ക് അവന്റെ ദീനിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്ത് ക്ഷണിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ബാക്കിയുള്ള കാലത്തോളം നബി തങ്ങളുടെ വരവ് പ്രമാണിച്ചുള്ള സന്തോഷ പ്രകടനങ്ങൾ, ശുക്റിന്റെ പ്രകടനങ്ങൾ മുസ്ലിം സമുദായത്തിന് കടപ്പാടാണ്. ആ കടപ്പാടാണ് സുഹൃത്തുക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകളിലൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണത്. ഇരിക്കട്ടെ, അതിന്റെ ശേഷം മഹാന്മാരായ സഹാബത്ത് അന്ന് ചൊല്ലിയ മൗലിദിൽ പറഞ്ഞ വാചകമാണ് ചിതാബിൽ അംരിൽ മുതായി. ഓ നബിയേ, അവിടുന്ന് കൊണ്ടുവന്ന ആശയങ്ങൾ, അവിടുന്ന് കൊണ്ടുവന്ന ആദർശങ്ങൾ, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ, അവിടുന്ന് വിരോധിച്ച വിഷയങ്ങൾ അതാര് പഠന വിധേയമാക്കുന്നുണ്ടോ അവിടുത്തെ കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കണമെന്ന് ഏത് ബുദ്ധിയുള്ളവനും പറയും. അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിക്കണമെന്ന് ഏത് ചിന്തയുള്ളവനും പറയും. ജിതാബിൽ അംരിൽ മുതായി, അവിടുത്തെ വാസ്തവത്തിൽ വെറുക്കേണ്ടതില്ല, തള്ളിപ്പറയേണ്ടതില്ല, കൊല്ലാൻ ശ്രമിക്കേണ്ടതില്ല, കല്ലെറിയേണ്ടതില്ല, കുറ്റം പറയേണ്ടതില്ല, മറിച്ച് വാരിപ്പുണരുകയാണ് വേണ്ടത്. കാരണം അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം 100% സത്യമാണ്, ശരിയാണ്, ഉൾക്കൊള്ളേണ്ടതാണ്. അത് തന്നെയാണ് ഇമാം ബൂസരി തങ്ങളും അവിടുത്തെ മദ്ഹ് പാടുമ്പോ നബിയുനൽ ആമീറുൻ നഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമീം. അവിടുന്ന് വേണമെന്ന് പറഞ്ഞതോ വേണ്ടെന്ന് പറഞ്ഞതോ അതിലെല്ലാം അവിടുത്തേക്കാൾ അത്രയും സത്യസന്ധമായി പഠിപ്പിച്ച വേറെ ആരെയും കാണാൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾ അതിപ്പോൾ പറയാൻ നമുക്ക് സമയം മതിയാവൂലല്ലോ. എന്നാലും ഞാൻ ചില സാമ്പിളുകൾ നിങ്ങളോട് പറയട്ടെ. അവിടുന്ന് പഠിപ്പിച്ചത് നീതിയാണ്, അവിടുന്ന് പഠിപ്പിച്ചത് സത്യമാണ്. മഖ്സൂമിയ വർഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തിയപ്പോൾ ആ കളവ് നടത്തിയതിന്റെ പേരിൽ അതാ ശിക്ഷ നടപ്പാക്കുമെന്ന് തോന്നി. പലർക്കും ഖുറൈശി തറവാട്ടിലുള്ളവർക്ക് ശിക്ഷയൊന്നും നടപ്പാക്കാതെ ഒഴിവായി കിട്ടണമെന്ന് തോന്നി. അവര് പലരും പറഞ്ഞു, ആരാണ് നബിയോട് റെക്കമെൻഡ് ചെയ്യുക ആ പെണ്ണിന്റെ ശിക്ഷയിൽ നിന്നൊഴിവാക്കാൻ? ശിക്ഷിക്കുന്നതെന്തിനാണ്? എനിമേലിൽ അതേപോലത്തെ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനാണ്. സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആര് സംസാരിക്കും? ആരോ പറഞ്ഞു, നബി തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു മോനുണ്ട്, പോറ്റുമകന്റെ മോനാണ്, ഉസാമത്ത് ബിൻ സെയ്ദാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത താല്പര്യമുള്ള പോറ്റുമോന്റെ മോനാണ്. ഉസാമത്തിനോട് പറയാമെന്നായി. ഉസാമത്ത് ആ വിഷയത്തിൽ സംസാരിക്കാൻ അങ്ങ് ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അല്ലാഹുവിന്റെ ഒരു കൽപ്പനയിൽ, അല്ലാഹുവിന്റെ ഒരു തീരുമാനത്തിൽ റെക്കമെൻഡ് ചെയ്യാനാണോ വരുന്നത്? പറയട്ടെ, മുൻഗാമികൾ നശിച്ചു പോയത് തന്നെ. തറവാട്ടുകാരോ പണക്കാരോ സ്വാധീനമുള്ളവരോ തെറ്റ് ചെയ്താൽ റെക്കമെൻഡ് മുഖേന രക്ഷപ്പെടുത്തും. നേരെ മറിച്ച് പാവപ്പെട്ടവര് തെറ്റ് ചെയ്താൽ അവരെ പേരിൽ ശിക്ഷ നടപ്പാക്കും. അങ്ങനെയാണ് മുൻഗാമികൾക്ക് നാശം സംഭവിച്ചത്. അങ്ങനെ ഒരു നാശം സംഭവിക്കുന്ന വിധം നീതിയില്ലാത്തൊരു ഭരണത്തിനോ നീതിയില്ലാത്തൊരു രൂപത്തിനോ എന്റെ അടുക്കൽ ആരും വരേണ്ടതില്ല. അവിടുന്ന് പറഞ്ഞ വാചകമാണ് ഗൗരവത്തോടെ, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഞാൻ കൈമുറിക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിൽ വിവേചനമില്ല. സമത്വത്തിന്റെ മതമാണ് ഇസ്ലാം, നീതിയുടെ മതമാണ് ഇസ്ലാം, സത്യത്തിന്റെ മതമാണ് ഇസ്ലാം. നബിയു നൽ അമീറുൻ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു ലാ നഅമീ. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാപ്പ ബശീർ റളിയല്ലാഹു അൻഹു എനിക്ക് ഒരു സ്വത്ത് തന്നു. ബാപ്പക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്. ആ ഭാര്യയിലും എല്ലാ ഭാര്യയിലും കുട്ടികളുണ്ട്. ഒരു ഭാര്യയിൽ ജനിച്ച എനിക്ക് ബാപ്പ ഒരു സ്വത്ത് തന്നു. ആ സ്വത്ത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷി നിൽക്കാതെ വാങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്ന് എന്റെ ഉമ്മ പറഞ്ഞു. അങ്ങനെയാണ് നല്ല ഉമ്മാര്. അതായത് മക്കൾക്കാന്ന് വിചാരിച്ച് എങ്ങനെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കണം. കിട്ടുന്നത് ഹലാലാകണം, നബിതങ്ങൾ പൊരുത്തപ്പെട്ടതാകണം. എങ്ങനെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി മക്കൾക്ക് പ്രചോദനം നൽകുന്നത്. സാധാരണ നിലക്ക് ഒരു ഭർത്താവിന് രണ്ട് ഭാര്യ ഉണ്ടായാല് അവളെ കുട്ടിയൊക്കെ ഒന്നും കിട്ടാതെ തീർത്തും എന്റെ മക്കൾക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്ന ചില ഉമ്മാരും. അത് കടുത്ത അനീതിയാണ്, കടുത്ത അനീതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞകളും വിരോധങ്ങളും അവിടുന്ന് പഠിപ്പിച്ച സ്വഭാവവും പഠിപ്പിച്ച സഹാബിയത്തായ വനിത ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, അത് ഞാൻ എന്റെ മകനെ സ്വീകരിക്കാൻ അനുവദിക്കൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കണം, അവിടുന്ന് സാക്ഷിയാകണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ മക്കളില്ലേ? ഉണ്ട്. എന്നാൽ നിങ്ങൾ അവർക്കൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത പോലെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ ഒരു മകന് മാത്രം കൊടുത്ത് വിവേചനം കാണിച്ചാൽ നിങ്ങളെ എല്ലാ മക്കളും നിങ്ങൾക്ക് ഗുണം ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ ഒരു മകന് മാത്രം കൊടുത്താൽ അത് നിങ്ങൾക്ക് ആ മറ്റുള്ള മക്കളുടെ സംതൃപ്തിയും സ്നേഹവും നഷ്ടപ്പെടുത്താനല്ലേ അത് കാരണമാകുന്നത്. അതുകൊണ്ട് അത് മടക്കി വാങ്ങണം എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി. കൊടുത്ത സ്വത്ത് തിരിച്ചു വാങ്ങിപ്പിച്ചു. ആര് കൊടുത്തത് തിരിച്ചു വാങ്ങിയാൽ അത് കടുത്ത ദുസ്വഭാവമാണെന്നും അത് ഛർദിച്ചത് നക്കുന്ന നായയുടെ സ്വഭാവമാണെന്നും പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മകന് കൊടുത്തത് തിരിച്ചു വാങ്ങാൻ ബാപ്പാനോട് പറഞ്ഞു. കാരണം ഈ കുടുംബത്തിലുള്ള ഈ ബാപ്പന്റെ മക്കൾ തമ്മിൽ സ്നേഹത്തിൽ ജീവിക്കുന്നത് നഷ്ടപ്പെടാനാണ് ഈ കൊടുതി കാരണമാകുന്നത്. കാരണം മറ്റുള്ള മക്കൾക്കൊക്കെ കിട്ടിയ മോനോടൊരു വെറുപ്പുണ്ടാവും. അവന് മാത്രം കിട്ടിപ്പോയി, അവന് മാത്രം വാങ്ങിക്കളഞ്ഞു, അവന് മാത്രം കിട്ടിപ്പോയി. പിന്നെ ഈ കുടുംബങ്ങൾ തമ്മിൽ തെറ്റാൻ, ബാപ്പന്റെ മക്കൾ തമ്മിൽ തെറ്റാൻ ഒരു കാരണമാണ് അതാകാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് തിരിച്ചു വാങ്ങാൻ ആവശ്യപ്പെട്ടു. ബാപ്പയും ഉമ്മയും മക്കൾക്ക് വല്ലതും കൊടുത്താൽ അവർക്ക് തിരിച്ചു വാങ്ങുന്നതിന് വിരോധമില്ലെന്നാണ് നിയമം. മറ്റുള്ളവർ കൊടുത്തതുപോലെ അല്ല. അത് തിരിച്ചു വാങ്ങാൻ അവർക്ക് എന്നും അധികാരമാണ്. ബാപ്പക്കും ഉമ്മക്കും വലിയ സ്ഥാനമാണ്. സുഹൃത്തുക്കളെ, തിരിച്ചു വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഞാനിത് പറഞ്ഞു വന്നത് സർവ്വ വിഷയത്തിലും നീതിയും ശരിയുമായ ആശയം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതേത് വിഷയം നോക്കിയാലും ഏറ്റവും നല്ല ആശയം. സാധാരണ നിലക്ക് ഒരു മനുഷ്യൻ ഒരാളെ കണ്ടുമുട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവിടെ അഭിവാദ്യം അർപ്പിച്ച് കൈ മുസാഫഹത്ത് ചെയ്ത് ഹസ്തദാനം ചെയ്ത് സ്വീകരിക്കുക. കണ്ടുമുട്ടിയാൽ അങ്ങനെയാ പഠിക്കുക, സ്വഭാവം പഠിപ്പിക്കാൻ. അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു വിഷയമില്ല. ചിലരുടെ ധാരണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രം പഠിപ്പിച്ച നേതാവാണ് എന്നൊരു ധാരണയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലഖല്ലാഹു ആദമ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അലാ സൂറത്തിഹി, ആദം നബിയുടെ രൂപത്തിന്റെ മേൽ തന്നെ സൃഷ്ടിച്ചു. അതിന്റെ അങ്ങനെ പറയാൻ കാരണം നമ്മൾ അല്ലാഹു തആല പഠിച്ചത് അങ്ങനല്ല. നമ്മൾ ആദ്യം ബീജം, പിന്നെ രക്തകഷ്ണം, പിന്നെ മാംസകഷ്ണം, പിന്നൊരു മനുഷ്യരൂപം, അങ്ങനെ മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായി പഠിച്ചിട്ട് ഒരു മനുഷ്യക്കോലം മനുഷ്യരൂപമായിട്ട് വളർന്നെല്ലാം കൂടി ഇങ്ങനെ എത്തിയതാ. ആദ്യം തന്നെ ഇങ്ങനെയല്ല, പ്രസവിക്കുമ്പോ ഇങ്ങനെയല്ല എന്ന് ഉറപ്പല്ലേ? പ്രസവിക്കുമാരെങ്കിലും താടി ഒപ്പിച്ചിരുന്നു, പ്രസവിക്കുമാരുണ്ടെങ്കിൽ വായിൽ പല്ലുണ്ടായിരുന്നു. അതുപോലെ സഹോദരന്മാര് അതിന്റെ മുമ്പ് അതിനെക്കാളും ചെറുത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളെ അല്ലാഹു തആല പഠിച്ചത്. ആദം നബിയെ പഠിച്ചാൽ ആ സൂറത്തിഹി, ആദം നബി അലൈഹി സ്വലാമിനെ പഠിച്ചത് തന്നെ ആ ശരിയായ ആദം നബിയുടെ ആ മനുഷ്യരൂപത്തിൽ തന്നെ പഠിച്ചതാണ്, ഘട്ടം ഘട്ടമായി പഠിച്ചതല്ല. അതുകൊണ്ടാണ് ആ സൂറത്തിഹി എന്ന് പറഞ്ഞത്. പിഴച്ചുപോയ പുത്തൻ ആശയക്കാരായ ചില ആളുകൾ ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി എന്നതിന് അള്ളാന്റെ രൂപത്തിന്റെ മേല് ആദം നബീനെ പഠിച്ചു എന്ന് അർത്ഥം വെച്ച് പഠിച്ചവന് രൂപം ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. പിഴച്ചുപോയവരാണ്. അള്ളാഹുവിന് രൂപം ഇല്ല, അള്ളാഹുവിന് അങ്ങനെ രൂപം പറയാൻ പാടുള്ള. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആദം നബിയുടെ രൂപത്തിന്റെ മേൽ പടച്ചു. സുഹൃത്തുക്കളെ, ഇനി ആരെങ്കിലും എപ്പോഴെങ്കിലും അലാ സൂറത്തിഹി, ഞാൻ മുത്തഅല്ലിമിയക്ക് വേണ്ടി പറയാണ്, അലാ സൂറത്തിഹി എന്ന ആ വാചകത്തിന് അല്ലാഹുവിന്റെ സൂറത്ത് എന്ന് വല്ല പണ്ഡിതനും അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലാഹുവിന്റെ നല്ല സ്വഭാവങ്ങൾ അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തുകൊണ്ട് പടച്ചു എന്ന അർത്ഥത്തിലല്ലാതെ പടച്ചവന് ഒരു രൂപമുണ്ടെന്ന അർത്ഥത്തിൽ ഒരു പണ്ഡിതനും അതിനർത്ഥം പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാൻ പാടില്ല കേട്ടോ. പടച്ചവന് കയ്യും കാലുമുണ്ടെന്നും പടച്ചവൻ രൂപത്തിലാണെന്നും പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നുവെന്നും ഒക്കെ പറയുന്ന പുത്തൻവാദികളെ ആശയം, അത് അല്ലാഹുവിലുള്ള വിശ്വാസം തകർക്കുന്ന ആശയവും ഈമാൻ തെറ്റിപ്പോകുന്ന ആശയവുമാണ്. അതിലാരും പെട്ടുപോകരുതെന്ന് ഈ ഹദീസ് വിവരിക്കുമ്പോൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. തൂലുഹു സിത്തൂന ദിറാ, ആദം നബിക്ക് ഉള്ള നീളം 60 മുഴമായിരുന്നു. അങ്ങനെയാണ് ആദം നബി അല്ലാഹു തആല പഠിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലമ്മാ ഖലഖഹു, ആദം നബിയെ പഠിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ്, നിങ്ങൾ ചെല്ലൂ, ഫസല്ലിം അലാ ഉലൈക നഫർ വഹും നഫർ മിനൽ മലായികതി ജുലൂസ്, കുറേ മലക്കുകൾ ഇരിക്കുന്നുണ്ട്, ആദമേ പോയിട്ട് അവർക്ക് സലാം പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് പറഞ്ഞു, ഫസ്തമി മാ യുഹയ്യൂനക ഫഇന്നഹാ തഹിയ്യതുക വതഹിയ്യതു ദുർരിയതിക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അവർ തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെയാണ് നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നതെന്ന് നോക്കൂ, നിങ്ങൾക്ക് എന്താണ് അവർ കാഴ്ചവെക്കുന്നതെന്ന് നോക്കൂ, അത് നിങ്ങളുടെയും നിങ്ങളുടെ സന്താനങ്ങളുടെയും അഭിവാദ്യമാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ മലക്കുകളൊക്കെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് നമ്മൾ പറയുന്നത് പോലെ അവരതാ സലാം മടക്കുന്നു. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, ഫസ്അദൂഹു വറഹ്മത്തുള്ളാഹ് വറഹ്മത്തുള്ളാഹ് എന്ന് കൂടുതൽ പറഞ്ഞു മലക്കുകൾ. ഇത് വലിയ ഒരു പഠനമാണ്. നമ്മക്കൊരാൾ വല്ലതും കാഴ്ചവെച്ചാൽ അങ്ങോട്ട് അദ്ദേഹത്തിന് കൂടുതൽ കാഴ്ചവെക്കണം. അതാണ് സൽസ്വഭാവം. കിട്ടിയ വാങ്ങി അങ്ങോട്ട് ഇരിക്കുകയല്ല വേണ്ടത്. വല്ലതും ഹദിയ തന്നാൽ അങ്ങോട്ട് അതിനേക്കാൾ കൂടുതൽ ഹദിയ കൊടുക്കാൻ നോക്കണം. അതുപോലെ സുഹൃത്തുക്കളെ, ഇങ്ങോട്ട് കാഴ്ചവെച്ചാൽ അങ്ങോട്ട് കൂടുതൽ കൊടുക്കാൻ നോക്കണം. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി കൂട്ടണം. മലക്കുകൾ അന്ന് എന്നെ പഠിപ്പിച്ചതാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി കൂട്ടി പറയുന്നതിനനുസരിച്ച് 10 പ്രതിഫലം കൂടുതലുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ പറയാൻ ഇവിടെ സമയമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശേഷം പറഞ്ഞു, ഫകുല്ലു മൻ യദ്ഖുലുൽ ജന്നത അലാ സൂറത്തി ആദം, സ്വർഗത്തിൽ കടക്കുന്ന മുഴുവൻ ആളുകളും ആദം നബിയുടെ രൂപത്തിൽ 60 മുഴം നീളമുണ്ടാകും. വതൂലുഹു സിത്തൂന ദിറാ, സ്വർഗത്തിൽ കടക്കുമ്പോൾ 60 മുഴം നീളമുണ്ടാകും. ഫലം യസൽ ഖൽഖു യൻഖുസു ബഅദഹു ഹത്തൽ ആൻ, ആദം നബി 60 മുഴം നീളമുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് കാലാന്തരത്തിൽ മനുഷ്യന്മാര് നീളം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വന്ന് ഇക്കാലമായപ്പോൾ ഇത്രയും നീളമായി ചുരുങ്ങിയതാണെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ നബിയാണ്. നബി എന്ന് പറഞ്ഞാലോ, നബി എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞ വിഷയങ്ങൾ പറയുന്ന ആളാണ്, ഇനി വരാൻ പോകുന്ന വിഷയങ്ങളും പറയുന്ന ആളാണ്. അതാണ് നബി. പ്രവചനം നടത്തുന്ന ആളാണ്. ഈ പ്രവചനങ്ങളോ നമ്മുടെ കാലാവസ്ഥാ പ്രവചനം പോലെയല്ല. ഏതെങ്കിലും അതാ ഗണിത ശാസ്ത്രക്കാരുടെയോ നക്ഷത്ര ശാസ്ത്രക്കാരുടെയോ പ്രവചനം പോലെയല്ല. അവിടുന്ന് പറഞ്ഞതൊന്നും പുലരാതില്ല, അവിടുന്ന് പറഞ്ഞതൊന്നും തെറ്റിപ്പോയിട്ടില്ല. 1400-ലധികം വർഷം ഇവിടെ കഴിഞ്ഞില്ലേ? ഏതെങ്കിലും ഒരു വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത് തെറ്റിപ്പോയി എന്ന് പറയാൻ ആർക്കൊണ്ടെങ്കിലും എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? കഴിയാൻ പോകുന്നുണ്ടോ? സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ്, പ്രവചനം നടത്തുന്ന വ്യക്തിയാണ്. അതോടുകൂടെ അൽ ആമിറുൻ നഹി, വിരോധിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്ന റസൂലാണ്, വെറും ഒരു നബിയല്ല. പരിശുദ്ധ ഖുർആനിൽ നമുക്കൊരു സൂറത്ത് കാണാം. അലിഫ് ലാം മീം غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون. إيه പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ നിങ്ങൾക്കറിയോ, في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون. അതേ റോമൻ ചക്രവർത്തിയും റോമുകാരും പരാജയപ്പെട്ട ഒരു സമയം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറയാണ്, ഇപ്പോൾ റോം പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, കുറച്ച് ദിവസം കഴിയുമ്പോൾ റോമൻകാർ വിജയിക്കുന്നതാണ്. അതിന് കൂടുതൽ കാലമൊന്നും വേണ്ട. ഫീ ബിലീസിനീൻ, 10 കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ 9 കൊല്ലത്തിനിടയിൽ അവര് വിജയിക്കുന്നതാണ്. ഇത് ചെറിയ ധൈര്യം മതിയോ ഇങ്ങനെ പറയാൻ? ഇത് ഖുർആൻ ഓതിയിട്ടാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ 10 കൊല്ലത്തിലെടുക്ക് റോമെങ്ങാനും വിജയിച്ചിട്ടില്ലെങ്കിൽ അതാ അന്ത്യനാൾ വരെ പിന്നെ ഖുർആനിന് നിലനിൽപ്പുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിന് നിലനിൽപ്പുണ്ടോ? പക്ഷേ പറഞ്ഞതുപോലെ തന്നെ, പറഞ്ഞ ഡേറ്റിനിടയിൽ തന്നെ റോമുകാര് വിജയിച്ചുകൊണ്ട് ലോകം സാക്ഷിയായില്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അവിടുന്ന് പറഞ്ഞ ഏതെങ്കിലും കാര്യം നടക്കാതെയുണ്ടോ? നബിയു നൽ ആമീറുൻ നഹി ഫലാ അഹദു أبهر في قولي لا منه والأنعميم. ഒരാളതാ ആട്ടിനെ മേച്ചു കൊണ്ടിരിക്കുന്നു. ആട്ടിൻകൂട്ടത്തിൽ നിന്നൊരു ചെന്നായ ഒരാട്ടിനെയും എടുത്തു പോകുന്നു. പിന്നാലെ അദ്ദേഹം പോയി ചെന്നായിൽ നിന്ന് ആട്ടിനെ മോചിപ്പിച്ചെടുക്കുന്നു. ചെന്നായ അവിടെ കയറിയിരുന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് പടച്ചവൻ തന്ന ഭക്ഷണം നീ വായിൽ നിന്ന് ഊരിയെടുത്തത് ശരിയാണോ? ചെന്നായ സംസാരിക്കുമ്പോൾ അയാൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ചെന്നായ തന്നെ അദ്ദേഹത്തോട് പറയുന്ന, അത്ഭുതം ഇവിടെയല്ല, റജുലും ബൈനന്നഖില, ഈത്തപ്പനയുടെ ഇടയിൽ നിന്നുകൊണ്ടതാ യുഖ്ബിറുമാ കാന വമാ യകൂൻ, കഴിഞ്ഞ കാര്യങ്ങളും വരുന്ന കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന ഒരാള്. അവിടെയാ അത്ഭുതം. ചെന്നു നോക്കൂ, നീ ഇവിടെ നാട്ടിനെയും കൊണ്ട് കളിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. ചെന്നായയുടെ സംസാരം കേട്ട് അദ്ദേഹം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് അന്വേഷിച്ചെത്തുകയാണ്. അവിടത്തോട് വിഷയം പറയുകയാണ്. അവിടുന്ന് പറയുന്നു, അതൊക്കെ ലോകത്ത് നടക്കും, ചെന്നായ സംസാരിക്കൽ നടക്കും, എന്നാൽ അതൊന്നും പോരാ, അന്ത്യനാളെത്തുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോകുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹം പോയതിനു ശേഷം വീട്ടിലെന്താണ് നടന്നത്, വീട്ടിലെന്താ സംസാരിച്ചത്, ആരാണ് വന്നത്, ആരാ പോയത്, എന്താ സംസാരിച്ചത്, ഇത്തരം കാര്യങ്ങൾ, ജീവനില്ലാത്ത സാധനങ്ങൾ, ചെരിപ്പ് വടി പോലെയുള്ള ജീവനില്ലാത്ത സാധനങ്ങൾ ആ മനുഷ്യന് വീട്ടിൽ നടന്ന സർവ്വ റിപ്പോർട്ടുകളും ഒപ്പിയെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാലം വരാതെ ലോകം നശിക്കൂല. ഇന്നത്തെ ക്യാമറകളും ഇന്നത്തെ റഡാറുകളും ഇന്നത്തെ റിക്കാർഡുകളും കണ്ടുപിടിച്ച കാലത്താണോ സുഹൃത്തുക്കളെ ആ നേതാവിന്റെ ഈ പ്രവചനം? ജീവനില്ലാത്ത വസ്തുക്കൾ, അവനവന്റെ വീട്ടിൽ നടന്ന മുഴുവൻ വിഷയങ്ങളും ഒപ്പിയെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടം വരുമെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പ്രവചിച്ചില്ലേ? ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർക്കിത് കാണിക്കാൻ കഴിയൂലേ? ഇപ്പോൾ ഈ റഡാറുകളും ക്യാമറകളും കണ്ടുപിടിച്ചതിന് ശേഷമല്ലല്ലോ, ചിപ്പുകൾ വന്നതിന് ശേഷമല്ലല്ലോ, ആയിരക്കണക്കിന് കൊല്ലം മുമ്പുള്ള കിതാബുകളിൽ ഈ ഹദീസ് കാണാൻ കഴിയൂലേ? അവിടുത്തെ പ്രവചനം സാധാരണ പ്രവചനമാണോ? 100% സത്യം തന്നെയല്ലേ? അതാ ഇമാം ബുസരി പറഞ്ഞത്, നബിയോ നൽ ആമീറോ നഹീഫ ലാ അഹദു അബ في قولي لا منه ولا نميف. അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ എത്ര നല്ല കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത, സേവനം ചെയ്ത അതേ ചെറുപ്പക്കാരനാണ് അനസ്. മോനെ, കുഞ്ഞുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ കുടുംബത്തിന്റെ അടുക്കൽ കടന്നു എന്നാൽ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കൽപ്പനകള് ജീവിതത്തിൽ പകർത്തണം. നിസ്കാരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, അത് കൃത്യമായി നിർവഹിക്കുക തന്നെ വേണം. സക്കാത്തിനെ കുറിച്ച് കേൾക്കാറുണ്ട്, അത് കൃത്യമായി കൊടുത്തു വീട്ടുക തന്നെ വേണം. നോമ്പിനെ കുറിച്ച് കേൾക്കാറുണ്ട്, അത് കൃത്യമായി നിർവഹിക്കുക തന്നെ വേണം. അതൊക്കെ വിട്ടുപോയെങ്കിൽ ഖദാഅ് വീട്ടണം. ഹജ്ജിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, ബാപ്പ മരിക്കുമ്പോ, ഉമ്മ മരിക്കുമ്പോ, നമ്മൾ അവകാശമെടുക്കുന്നവർ മരിക്കുമ്പോ, ഹജ്ജിന് കഴിവുണ്ടായിട്ട് ചെയ്യാതെയാണ് മരിച്ചതെങ്കിലും അവരുടെ സ്വത്ത് ഭാഗിച്ചെടുക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് നിർവഹിക്കാനുള്ള പണം മാറ്റിവെക്കണം, ഹജ്ജ് ചെയ്യിപ്പിക്കണം. ഇതുപോലെ സക്കാത്ത് കൊടുക്കാതെ മരിച്ചുപോയ മുതലാളിയാണെങ്കിൽ അവന്റെ സക്കാത്തിന്റെ സംഖ്യ ഇന്നേ വരെയുള്ള സക്കാത്ത് സാധുക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടല്ലാതെ സ്വത്ത് ഭാഗിച്ചെടുക്കാൻ അവകാശികൾക്ക് പാടില്ല. അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതും അറിയുന്നതുമല്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങളെ കുറിച്ച് പറയുമ്പോ അതിലൊക്കെ അപ്പുറം എത്രയെത്ര നിർദ്ദേശങ്ങളാണ് അവിടുന്ന് വെച്ചത്. അതിൽ കണ്ടോ, നിങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇദാ ദഖൽത അലാ അഹ്ലിക, ഓ മോനെ അനസേ, നീ നിന്റെ കുടുംബത്തിലേക്ക് കയറി ചെല്ലും, ഫസല്ലിം, നീ സലാം പറയണേ. ധാരാളം ആളുകളുണ്ടല്ലോ ഈ സദസ്സിൽ. നിങ്ങൾ ആരാ വീട്ടിൽ കയറി ചെല്ലുമ്പോ ആർക്ക് അസ്സലാമു അലൈക്കും പറയാറ്? കുടുംബത്തിന് സലാം പറയുന്നവരാരാ ഉള്ളത്? നിങ്ങളെല്ലാം പറയലുണ്ടാവും. നിങ്ങളെപ്പറ്റി ഞാൻ നല്ല വിചാരിക്കാം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാം, എല്ലാവരെപ്പറ്റി നല്ലതേ വിചാരിക്കാവും. അതുകൊണ്ട് എല്ലാവരും പറയാറുണ്ടാവും, നല്ലേ വിചാരിക്കാം. പക്ഷെ ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്കുക, ഞാൻ അങ്ങനെ സലാം പറയാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളെ കുടുംബത്തിന് സലാം പറയണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നിർത്തിയില്ല. യകൂനു ബറകതൻ അലൈക വഅല അഹ്ലി ബൈതിക, നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നീ കുടുംബത്തിന് സലാം പറഞ്ഞാൽ അത് നിനക്ക് ബറക്കത്താണ്, നിന്റെ കുടുംബത്തിന് ബറക്കത്താണ്. ഉസ്താദേ, ബർക്കത്തിന് ദ്വാരക്കണം, ബർക്കത്തിന് ദ്വാരക്കണം എപ്പോഴും പറയുന്ന മനുഷ്യൻ, അള്ളാന്റെ റസൂല് ബർക്കത്തിട്ടാൻ വേണ്ടി പറഞ്ഞൊരു സംഗതിയാണ്, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കുടുംബത്തിന് സലാം പറയുക. പതിവാക്കണേ യുവാക്കളെ, പതിവാക്കണേ മുസ്ലിമീങ്ങളെ. വീട്ടിൽ ചെന്ന് ഭാര്യക്ക് സലാം പറയണം. ഭാര്യനെയും കൂടി വേദന കൂട്ടിക്കൊണ്ടുവരുന്നത് നല്ലതാ. നടപ്പാക്കാത്ത കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ആദ്യം ഒന്നവരെ കേൾപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതാണ് സലാം പറയണം. എന്നാ സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ തങ്ങൾ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. അതേ ഹദീസിൽ കാണാം, മർറ റജുലുൻ വലൈഹി സൗബാനി അഹ്മറാനി, 2 ചുവന്ന വസ്ത്രം ധരിച്ച ഒരു പുരുഷന്റെ സമീപത്ത് കൂടി അള്ളാന്റെ റസൂല് പോവാണ്. അപ്പൊ അദ്ദേഹം അള്ളാന്റെ റസൂലിന് സലാം പറഞ്ഞു. സല്ലമ ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞു. ഫലം യർദ അലൈ, അയാൾക്ക് സലാം മടക്കിയില്ല. ഈ ചുവന്ന ഷർട്ടും തുണിയും പൂർണ്ണമായി ചുകന്ന രണ്ട് വസ്ത്രം ധരിച്ചത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. പാടില്ലാത്ത കാര്യം ചെയ്യുന്നവന് സലാം മടക്കേണ്ടതില്ല, സലാം പറയേണ്ടതില്ല എന്ന് പഠിപ്പിക്കാനാണ് അദ്ദേഹം. അള്ളാഹിന്റെ റസൂൽ നമ്മൾ പോലത്തെ ഒരു മനുഷ്യനാണ് അത്ര പേച്ച ആശയമൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല അതാ കസേരമേ കുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതാ നിസ്കാരത്തിന്റെ ഫർദും നോമ്പിന്റെ ഫർദും ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അയാൾ അതാ ഉടുത്ത തുണിയും കുപ്പായവും അദ്ദേഹത്തിന്റെ രണ്ട് വസ്ത്രം കടും ചുകന്നതായി പോയി. അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കിയില്ല. മിസ്കാത്തിൽ ഹദീസ് കാണാം സുഹൃത്തുക്കളെ. അപ്പൊ അതാ പറഞ്ഞ പോലെ നടക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രം ധരിക്കാൻ പറഞ്ഞ് ധരിക്കണം. അതേ പട്ടിന്റെ വസ്ത്രം ധരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചു. കാരണം പട്ടും പൊന്നും സ്ത്രീകൾക്ക് അനുവദിച്ചതാണ്, പുരുഷന്മാർക്ക് അത് അനുവദിച്ചിട്ടില്ല. ഇസ്ലാമിൽ സമത്വമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ ആ സമത്വത്തിന്റെ നിയമമാണ്. സമത്വത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അനുവദിച്ചതോ കാണുങ്ങൾക്ക് അനുവദിച്ചു എന്നല്ല. സ്ത്രീകൾക്ക് പലതും അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തു, അത് പുരുഷന്മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഓരോരുത്തരുടെയും പ്രകൃതിയും ഓരോരുത്തരുടെയും അവസ്ഥയും നോക്കിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ സ്ത്രീകള് ഭംഗിയാകാനും അണിഞ്ഞൊരുങ്ങാനും ഏത് ആഭരണം ധരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. എത്ര പൊന്നു വേണമെങ്കിലും ഇടാം. പിന്നെ പറഞ്ഞതിന്റെ അപ്പുറം ഇടില്ല. അതെന്തായാലും നമ്മളെ നാട്ടിലൊന്നും പെണ്ണുങ്ങൾ ഇടൂല. ഇസ്റാഫായിട്ടുള്ള ഇടയിൽ അതെന്തായാലും ഇടൂല. അവിടെ ഞാൻ എത്ര ഇടാന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സുഹൃത്തുക്കളെ, സ്ത്രീകൾക്ക് ഇടാം, നമുക്കോ നമുക്ക് പൊന്നിന്റെ മോതിരം പോലും പറ്റൂല. ഹറാമുന്നല്ല അത് കൂരിയും മതി. ഒരു കയ്യിൽ പൊന്നും മറ്റേ കയ്യിൽ പട്ടും പിടിച്ച് വന്നിട്ട് പറഞ്ഞു, ഇതാ ഇത് രണ്ടും എന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ്. ചിലര് കസ്റ്റംസിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുബായിൽ നിന്ന് വരുമ്പോ പൊന്നിന്റെ മോതിരം ഉണ്ടാക്കിയിട്ട് മോതിരമാക്കിയിട്ട് കയ്യിന്റെ മേലെ ഇടലുണ്ട്. അതും പാടില്ല. ആഭരണം ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക്. നിങ്ങൾക്ക് വേണേൽ കീസയിലിട്ടുകൊണ്ടിരുന്നതിന് കുഴപ്പമില്ല, ബാഗിൽ വെച്ചുകൊണ്ടിരുന്നതിന് കുഴപ്പമില്ല. നിയമപരമായി കുഴപ്പമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരാകുമ്പോൾ ഞാനല്ല, ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ കുഴപ്പമില്ല, പൈസയും കൊടുത്തു അങ്ങനെയാണ് കട്ടതാന്നേ പറ്റൂല. അതേ സമയത്ത് എത്ര കൊണ്ടുവരാ എത്ര കൊണ്ടുവന്നൂടാ, അതിനെത്ര ഡ്യൂട്ടി എടുക്കണോ അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പറയണ്ട, ഞാൻ പറയേണ്ടതല്ല. ഞാൻ പറഞ്ഞത് ഇസ്ലാമികമായി കൊണ്ടുവരുമ്പോ നിങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും ആഭരണമായി പുരുഷന്മാർ കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിലോ ആഭരണമായി ധരിക്കാൻ പറ്റൂല. സ്ത്രീകൾക്കാണെങ്കിൽ ധരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സ്ത്രീകൾക്ക് അല്ലാഹു തആല സ്വർണം അനുവദിച്ചു, പട്ടും അനുവദിച്ചു. അതേസമയത്ത് പുരുഷന്മാർക്ക് രണ്ടും അനുവദിച്ചില്ല. സ്ത്രീകൾ വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയുന്നവരാണ്. അവരുടെ സ്വർണം അങ്ങാടിയിലൂടെ കാണിച്ചു നടക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണിട്ട് കാണുമ്പോ സാധുക്കളുടെ മനസ്സ് പൊട്ടാൻ സാധ്യതയില്ല. പുരുഷന്മാരങ്ങനെയല്ല. എല്ലാ രംഗത്തും ഇറങ്ങേണ്ടവരും കയറേണ്ടവരുവാ. അവരിങ്ങനെ പൊന്നിന്റെ ആഭരണം ഇട്ട് പോകുമ്പോൾ സാധുക്കളെ മനസ്സിങ്ങനെ പൊട്ടും. സാധുക്കളെ മനസ്സിൽ വല്ലാത്ത വിഷമുണ്ടാവും. ഞാൻ പട്ടിണി എടുക്കുമ്പോൾ ഇവനിങ്ങനെ പൊന്നിട്ട് നടക്കുകയല്ലേ. സാധുക്കളെ മനസ്സ് വേദനിക്കാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്മാര് സ്വർണം അണിയാൻ പാടില്ല. സ്ത്രീകളോ, സ്ത്രീകൾ വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയുന്നവരാ. അവർ സ്വർണം ധരിച്ചത് കൊണ്ട് അപ്പുറത്ത് പോയിട്ടൊരു സാധുവിന്റെ മനസ്സ് പൊട്ടാൻ, മനസ്സിന് വേദന ഉണ്ടാകാനുള്ള സാധ്യത തന്നെ ഇല്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് അനുവദിച്ചു, പുരുഷന്മാർക്ക് അനുവദിച്ചില്ല. സുഹൃത്തുക്കളെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുകയാണ് പലരും. അപ്പൊ പട്ടിന്റെ തുണിയും ഉടുത്ത് പട്ടിന്റെ വസ്ത്രവും ധരിച്ച് പുരുഷന്മാർ റോട്ടിലിറങ്ങിയാൽ പാവപ്പെട്ടവരുടെ മനസ്സിന് വിഷമമാണ്. അതുകൊണ്ട് തന്നെ അത് പാടില്ല, പുരുഷന്മാർക്ക് ഹറാമാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം പട്ടിന്റെ ഒരു വസ്ത്രം കിട്ടിയപ്പോ ആരോ ഹദിയ കൊണ്ട കൊടുത്തതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നറിയോ? അത് വിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഇങ്ങ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് വെറുപ്പിങ്ങട്ട് പിടിച്ചു. കാരണം അതേ പട്ടിന്റെ വസ്ത്രം ധരിക്കാൻ പറ്റൂല. അലി റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യം പിടിച്ചു. സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിളയാണെങ്കിലും തെറ്റായ ചെയ്താൽ ദേഷ്യം പിടിക്കാതിരിക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂല് അമ്മോശനാണ്, അലി ഇബ്നു അബീ ത്വാലിബ് പുതിയാപ്പിളയാണ്. പുതിയാപ്പിളയാന്ന് വിചാരിച്ചിട്ട് തെറ്റായ ചെയ്താൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്വന്തം മകളെയും കൂട്ടി സിനിമക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്വന്തം മകളെയും കൂട്ടിയിട്ടതാ അന്യപുരുഷന്മാരെ കൂടെ ടൂറിന് പോകുമ്പോ അന്യപുരുഷന്മാരുമായി ഉല്ലസിക്കാൻ വിടുമ്പോ അമ്മോശന് അത് അതാ ഇഷ്ടപ്പെടാൻ പറ്റുമോ? അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിളയാണെങ്കിലും പുതിയാപ്പിളുടെ പുതിയാപ്പിളയാണെങ്കിലും അതാ ദേഷ്യം പിടിക്കേണ്ട കാര്യത്തിന് ദേഷ്യം പിടിച്ചേ പറ്റൂ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പട്ടിന്റെ വസ്ത്രവും ധരിച്ചിങ്ങ് വന്നപ്പോൾ നബി തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാനിത് നിനക്ക് കൊടുത്തയച്ചത് നിനക്ക് ധരിക്കാനല്ല അലിയേ, അത് മുറിച്ചിട്ട് സ്ത്രീകൾക്ക് മക്കന തുന്നാനാണ്, സ്ത്രീകൾക്ക് മക്കന തുന്നാനാണ്, നിനക്ക് ധരിക്കാനല്ല. അപ്പൊ നിങ്ങൾ കണ്ടോ സുഹൃത്തുക്കളെ, പട്ടിന്റെ വസ്ത്രം ധരിക്കാൻ അനുവദിച്ചില്ല പുരുഷന്മാർക്ക്. അവിടുന്ന് അതാ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വസ്ത്രം ധരിക്കണം, പക്ഷേ അഹങ്കാരത്തിന്റെ ധരിക്കല് പറ്റൂല. അതേ മഞ്ചർന സൗബഹു ഹുയല, വല്ലവനും വസ്ത്രം ധരിച്ച് അതാ നെരിയാണിയുടെ ചോട് നിലത്തിട്ട് വലിക്കുന്ന വിധം, അഹങ്കാരത്തിന്റെ സ്വഭാവത്തിൽ നെരിയാണിയുടെ ചുവട് അതാ വസ്ത്രം വലിച്ചിഴച്ച് നടന്നാൽ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ അവനിലേക്ക് അല്ലാഹു തആല കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, തുണിയുടുക്കുമ്പോൾ ഹബീബായ നബിയെ സ്നേഹിക്കുന്ന നിങ്ങള് അള്ളാന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ തുണിയൊന്ന് കയറ്റിയുടുക്കണേ. നെരിയാണിയുടെ ചുവടെ തുണി വലിച്ചിഴച്ച് നടക്കുന്നത് അത് അഹങ്കാരത്തിന്റെ സ്വഭാവമാണ് കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിയുടെ ചുവടെ താഴ്ന്നത് നരകത്തിലാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അനാവശ്യമായി അതാ നമ്മളെ വീട്ടിൽ എത്രയാ മാക്സി, എത്രയാ പർദ്ദ, എത്രയാ തുണി, എത്രയാ കുപ്പായം, എത്രയാ വസ്ത്രങ്ങള്, എണ്ണവും കണക്കുമില്ലാതെ വാരി കൂട്ടുകയല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, അനാവശ്യമായി ചെലവഴിക്കുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ. ആ കൂട്ടാളികളിൽ പെടുകയല്ലേ പലരും ചെയ്യുന്നത്. ഹബീബായ നബി നിങ്ങളൊരു വാക്ക് കേൾക്കണോ? നിങ്ങൾക്ക് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, റജുലി, വീട്ടിലൊരു വിരിപ്പ് വേണം, അത് പുരുഷന്. ഒന്ന് ഭാര്യക്ക്. അങ്ങനെ ഒരു ഭർത്താവും ഭാര്യയുമുള്ള വീടാണെങ്കിൽ രണ്ട് വിരിപ്പ്. പുറത്തുനിന്നൊരാൾ വന്നാൽ അതിഥിക്ക് വേണ്ടി വേറെ ഒന്ന്, മൂന്ന്. നാലാമത്തത് ശൈത്താനുള്ളതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അമിതമായി വസ്ത്രങ്ങളോ വിരിപ്പുകളോ വസ്തുക്കളോ വാങ്ങി അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. ആവശ്യത്തിന് ഇല്ലാതെ വിഷമിക്കുന്ന എത്ര സാധുക്കളുണ്ട് ഇവിടെ. ആ സാധുക്കളെ പരിഗണിച്ച് ധർമ്മം ചെയ്യുകയാ വേണ്ടത്. നീ കുറെ നിന്റെ ഷോക്കേസിൽ നിറച്ചു വെച്ചിട്ടെന്താ കാര്യം, നിന്റെ അലമാരിയിൽ നിറച്ചു വെച്ചിട്ടെന്താ കാര്യം, നിന്റെ വീട്ടിൽ കുറെ കൂടുതൽ വാങ്ങിവെച്ചിട്ടെന്താ കാര്യം. സാധുക്കളെ സഹായിക്കണം, സാധുക്കളെ പരിഗണിക്കണം, സാധുക്കൾക്ക് കൊടുത്തു വീട്ടണം നീ. അല്ലെങ്കിൽ വർധനവോടെ വാങ്ങിവെക്കുന്നത് പിശാചിനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളാണ്. അവിടുന്ന് തന്നെ അതാ പറയുന്നു, നബി തങ്ങളെ വിരോധിക്കുന്നു, നീ എത്ര വലിയ മുതലാളിയാണെങ്കിലോ എത്ര വലിയ രാജാവാണെങ്കിലോ വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല, വദ്ദഹബി പൊന്നിന്റെ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല, വന്ന കുലഫിഹാ വെള്ളിയുടെയും പൊന്നിന്റെയും പാത്രത്തിൽ തിന്നാൻ പാടില്ല, പട്ട് ധരിക്കാൻ പാടില്ല, പട്ടിന്റെ മേലെ ഇരിക്കാൻ പാടില്ല, പട്ടിന്റെ വിരിപ്പി വിരിച്ച് അതിന്റെ മേലെ ഇരിക്കാൻ പാടില്ല. സാധുക്കളെ മനസ്സ് പൊട്ടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ അനുവദിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നബിയോ നൽഅമീറോ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നബി. എല്ലാവരും എഴുന്നേറ്റ് ചൊല്ലുന്ന സ്വലാത്ത്, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. ഇരുന്നോളൂ സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അവിടുന്ന് എല്ലാ രംഗത്തും കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന യുവാക്കളെ ഒരു പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് ഒരൊറ്റ നേരത്ത് ധരിക്കാൻ വേണ്ടി 10,000 കുപ്പായം വാങ്ങുന്നവരില്ലേ, 10,000 വസ്ത്രം വാങ്ങുന്നവരില്ലേ? ഒരു പുതിയാപ്പിള ഇറങ്ങുമ്പോൾ മാത്രം ധരിക്കാനാണ് അത് ഉപയോഗിക്കുന്നതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മൻ ലബിസ സൗബ സൂറത്തിൻ ഫി ദുനിയ അൽബസഹു അല്ലാഹു സൗബ മദല്ലത്തി യൗമൽ ഖിയാമാ. അതേ പ്രസിദ്ധിക്ക് വേണ്ടിയുള്ള വസ്ത്രം വല്ലവനും പ്രസിദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് ധരിച്ചാൽ, ചില കള്ള തരീഖത്തുകാര് ഒരു വിവരവും ഇല്ല, ഒരു തരീഖത്തും ഇല്ല, ഒരു ശരീഅത്തും ഇല്ല, ഒരു ദീനും ഇല്ല, കുറേ വലിയ സാലും കുപ്പായവും ഒക്കെ ആയിട്ട് വലിയ ശൈഖന്മാരാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നവരുണ്ട്. അതുപോലെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചെന്ന് പ്രശസ്തമാകാമെന്ന് തോന്നിയാൽ നബി തങ്ങൾ പറയുന്നു അവന് നിന്ദ്യതയുടെ വസ്ത്രം ഖിയാമനാളിൽ ധരിപ്പിക്കും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയാണ് കഴിവുള്ളതോടുകൂടി അത്ര സ്റ്റാറ്റസ് കാണിക്കണ്ട, അത്ര വലിയ പൈസന്റെ കുപ്പായം പുതിയ പിളയവും വേണ്ട, തവാദുഅൻ താഴ്മ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്, അതേ വളരെ താഴ്മയോടെ ജീവിച്ചു മരിക്കണമെന്ന നിലക്ക് അത്ര വലിയ വിലൻ്റെത് വേണ്ട എന്ന നിലക്ക് ഒരു മനുഷ്യന് കൈയൊഴിച്ചാൽ കസാഹുല്ലാഹു ഹില്ലത്തുൽ കറാമ, അദ്ദേഹത്തിന് ആദരവിന്റെ വസ്ത്രം അല്ലാഹു തആല ധരിപ്പിക്കുന്നതാണ്. വമൻ തസവ്വജ ലില്ലാഹ്, ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുമ്പോ ഭാര്യക്ക് വലിയ പണമുള്ളവളാണോ, അല്ലെങ്കിൽ അതാ ഭാര്യ വീട്ടിൽ നല്ല സൗകര്യമുണ്ടോ, വീട് നല്ല സുഖ സൗകര്യമുള്ള വീടാണോ, അതുപോലെ ഭാര്യ വീട്ടിന് നല്ല എല്ലാ പവറുകളുമുണ്ടോ എന്ന് ചിന്തിക്കാതെ ചെറുപ്പക്കാരെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ നിർദ്ദേശമാണ് മൻ തസവ്വജ ലില്ലാഹ്, പടച്ചവന്റെ പൊരുത്തം കരുതി പാവപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ചു, പടച്ചവന്റെ പൊരുത്തം കരുതി അത്ര വലിയ സ്റ്റാറ്റസ് ഒന്നും വേണ്ട എന്റെ ഭാര്യ വീട്ടിന്, ആ പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കിയാൽ മതി, എന്നെ സുബഹിക്ക് വിളിക്കുന്ന അതേ പെണ്ണാകുമോ, എന്നോട് ഉറങ്ങിപ്പോയാൽ സുബഹിക്ക് വിളിക്കുന്ന പെണ്ണാകുമോ, അതെ എനിക്ക് തെറ്റുപറ്റിയാൽ ഉണർത്തുന്ന പെണ്ണാകുമോ, എനിക്ക് നല്ലത് പറഞ്ഞു തരുന്ന പെണ്ണാകുമോ, അങ്ങനെ കുടുംബം ദീനുള്ളതാണോ, നിസ്കരിക്കുന്നതാണോ, മദ്യപിക്കാത്തതാണോ, പലിശക്കാരല്ലാത്തതാണോ, അങ്ങനെ ദീന് നോക്കിയിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം കരുതി പാവപ്പെട്ട പെണ്ണിനെ ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചാൽ തബ്ബജഹുല്ലാഹു താജൽ മലികി, രാജാക്കന്മാർക്ക് നൽകുന്നത് പോലുള്ള കിരീടം അവൻ അള്ളാഹു ധരിപ്പിക്കുന്നതാണ്. പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ, പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ നൽകുകയാണ്. എല്ലാ വിഷയത്തിലും നിർദ്ദേശമാണ്. ചിലര് തെറ്റിദ്ധരിച്ചതുപോലെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറും ഒരു നിസ്കാരവും നോമ്പും മാത്രം പഠിപ്പിച്ച നേതാവല്ല മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിയോ നൽ ആമീറോ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. എന്നാൽ ആ നബിതങ്ങൾ തന്നെ മുടി ചീകാതെ, എണ്ണ ഉപയോഗിക്കാതെ, വസ്ത്രം അലക്കാതെ ചാറിപ്പാറി നടക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത്, അതാ ജാബിർ റളിയല്ലാഹു അൻഹു വന്നു പറഞ്ഞു, നബി തങ്ങൾ ഞങ്ങളുടെ അടുക്കൽ ഒരു ദിവസം സന്ദർശിക്കാൻ വന്നു. അനുയായികളെ സന്ദർശിക്കുകയെന്നത് നേതാക്കന്മാർ ചെയ്യേണ്ട കാര്യമാണ്, അനുയായികളെ സന്ദർശിക്കുന്നത് നേതാക്കന്മാർ ചെയ്യേണ്ട കാര്യമാണ്. സുഹൃത്തുക്കളെ, അത് അനുയായികളുടെ കാര്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല, അതേ മറിച്ച് അനുയായികളെ സംസ്കരിക്കാനാണ് അനുയായികളെ സന്ദർശിക്കേണ്ടത് നേതാക്കൾ. അങ്ങനെ സന്ദർശിക്കുന്ന നേതാവായിരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള സന്ദർശനമാണ്. നബി തങ്ങൾ അങ്ങനെ ഒരു സന്ദർശനം നടത്തി അനുയായികളെ. അപ്പോഴതാ ഒരാളെ കൂട്ടത്തിൽ കണ്ടു, അദ്ദേഹത്തിന്റെ മുടി ഇങ്ങനെ പാറിക്കളിക്കുകയാണ്. മുടി ചീകി വെച്ചിട്ടില്ല, എണ്ണ ഉപയോഗിച്ചിട്ടില്ല. നബി തങ്ങൾ ഉടൻ തന്നെ തിരുത്തുകയാണ്, തലയൊന്ന് അടക്കി ഒതുക്കി വെക്കാനുള്ള വസ്തു ഇദ്ദേഹത്തിന് കിട്ടൂലേ, എന്തേ അദ്ദേഹം അത് ചെയ്യാത്തത്? അതേ മുടിയുള്ളവർ മുടി എണ്ണയിട്ട് വാരി വെക്കണം, ശുദ്ധിയാക്കി വെക്കണം. ആ മുടി ഇങ്ങനെ ചാറിപ്പാറി നടക്കുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി പാറി ചീറിക്കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ നബി തങ്ങൾ നിർദ്ദേശം കൊടുക്കുകയാണ്, മുടിയൊന്ന് അടക്കി വെക്കാനുള്ള വസ്തു കിട്ടൂലേ, എണ്ണയിട്ടൊന്ന് വാർന്ന് അടക്കി വെച്ചുകൂടെ? അവിടുന്ന് ചോദിക്കുകയാണ്, സുഹൃത്തുക്കളെ, മറ്റൊരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. വളരെ ചേറുള്ള വസ്ത്രമാണ്, അലക്കിയിട്ടില്ല. അലക്കാതെ ചേറുള്ള വസ്ത്രവുമായിട്ടാ കാണുന്നത്. അവിടെ വസ്ത്രം അലക്കാനുള്ള വെള്ളവും സോപ്പുമൊക്കെ ഈ മനുഷ്യന് കിട്ടൂലേ, വസ്ത്രമൊന്ന് വൃത്തിയിൽ ധരിച്ചുകൂടെ? അപ്പൊ ഉള്ള വസ്ത്രം വൃത്തിയിൽ ധരിക്കണം, അതേ സമയത്ത് വസ്ത്രം അമിതമാകാൻ പാടില്ല. നല്ല ഭക്ഷണം കഴിക്കാം, ഭക്ഷണം അമിതമാകാൻ പാടില്ല. അനുയോജ്യമായ വീട്ടിൽ താമസിക്കാം. വീട് അതാ പടുകൂറ്റൻ വീടുണ്ടാക്കിയിട്ട് ഇവനങ്ങ് വിദേശത്തേക്ക് പോയി, ഇവളും ഒരു കുട്ടിയും മാത്രം. ഇവക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പേടിയാകാണ്. ഒരു റൂമിലിരിക്കുമ്പോൾ മറ്റേ റൂമിൽ പോകാൻ പേടിയാകാണ്. അടിച്ചു വാരാനാണെങ്കിലോ ഒരാഴ്ച അടിച്ചു വാരാ തീരൂല. ഇങ്ങനത്തെ വീടുണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മളെ സമയവും നമ്മുടെ സമ്പത്തും ആവശ്യമുള്ളതിന് ചെലവഴിക്കണം, ആവശ്യമുള്ളതിന് ഉപയോഗിക്കണം. നമ്മുടെ അപ്പുറത്ത് പട്ടിണി കിടക്കുന്നവരുണ്ട്, അപ്പുറത്ത് അത് അവസ്ത്രമില്ലാത്തവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, കല്യാണം കഴിപ്പിക്കാൻ കഴിയാത്ത പെൺകുട്ടികളുണ്ട്, കല്യാണം കഴിക്കാൻ കഴിയാത്ത ആൺകുട്ടികളുണ്ട്, വിധവകളുണ്ട്, അനാഥകളുണ്ട്, അഗതികളുണ്ട്. അതേ രോഗമായിട്ട് സാന്ത്വനം ആവശ്യമുള്ളവരുണ്ട്, ചികിത്സ നടത്താൻ കഴിയാത്തവരുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അവരുടെ നേരെ കണ്ണ് ചിമ്മരുത്. അവർക്കൊക്കെയും സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഉള്ളതെങ്ങനെയെങ്കിലും തീർത്ത് കളയുകയല്ല വേണ്ടത്. ധരിക്കുന്ന സമയത്ത് ഏറ്റവും പുണ്യമുള്ള വസ്ത്രം നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുമോ, അത് വളരെ നല്ലതാണ്. വെള്ള വസ്ത്രം കൂടുതൽ ശുദ്ധിയാണ്. കാരണം അതെ, നിങ്ങൾക്കറിയില്ലേ, ചിലരൊക്കെ പറയും വെള്ള വസ്ത്രം ഇടാൻ കഴിയൂല, എന്താ അന്നേരം പെരങ്ങിയാവേ മനസ്സിലാവും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നീ പെരഞ്ഞു ഇട്ട് ധരിക്കാനാ ഒരുങ്ങിയത്. ഈ മുഷിഞ്ഞ വസ്ത്രം ഇടുന്ന ആരോഗ്യത്തിന് കേടല്ലേ, അതുപോലെ തന്നെ നിന്റെ തൊട്ടടുത്തുള്ളവന് ശല്യമല്ലേ. അപ്പൊ വെള്ള വസ്ത്രം ധരിച്ചാൽ മുഷിയുന്നത് പെട്ടെന്ന് അറിയാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അലക്കിപ്പോകും. എപ്പോഴും ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കാൻ കഴിയും. അപ്പൊ വെള്ള വസ്ത്രം കൂടുതൽ സംശുദ്ധമാണെന്ന് നബി തങ്ങൾ പറയാണ്, അത് കൂടുതൽ നല്ലതാണെന്നും പറയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കഫിനു ഫീഹാ മൗതാകും, നിങ്ങൾ വെള്ള വസ്ത്രത്തിൽ മരിച്ചവരെ കഫൻ ചെയ്യണേ. വെള്ള വസ്ത്രത്തിലാണ് കഫൻ ചെയ്യേണ്ടത്. ഇതുപോലെ സ്ത്രീകളെ, ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും, ഗർഭിണിയല്ലാത്ത സ്ത്രീയുടെ ഭർത്താവാണ് മരിച്ചതെങ്കിൽ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കാറില്ലേ? അതെ, ആ ഇദ്ദയിരിക്കുന്ന സമയത്ത് ആ സ്ത്രീകൾ 4 മാസവും 10 ദിവസവും അതാ ഭർത്താവ് മരിച്ചാൽ ഇദ്ദയിരിക്കാറില്ലേ? അങ്ങനെ ഇദ്ദയിരിക്കുന്ന സമയത്ത് നിങ്ങൾ കളർ വസ്ത്രം ധരിക്കരുതെന്ന് പ്രത്യേകം നിയമമുണ്ട്, അത് പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ കഴുത്തിനും കാതിനും കയ്യിലുമൊക്കെയുള്ള സ്വർണങ്ങൾ ഊരിവെക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മരിച്ചാലും തീരാത്ത ബന്ധമാണ് കേട്ടോ. ചില ഉമ്മമാര് ചിലപ്പോ പറയും, എന്തേ സ്വന്തം മകനോട് പറയും, അതേതിന്റെ ഭാര്യനെ നീ അങ്ങ് തലാക്ക് ചൊല്ലിക്കളാ, എന്തേ കാരണം? അത് നീ ഒരു വാക്ക് പറഞ്ഞാൽ തീർന്നില്ലേ? അങ്ങനെ തീരുന്ന ബന്ധമല്ല കേട്ടോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. വളരെ നന്നായി എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം. കല്യാണം കഴിച്ച ഒരാൺകുട്ടിയോട് അവന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലാൻ നിങ്ങൾ ഉപദേശിക്കരുതേ ഉമ്മമാരെ. അത് ഇബിലീസിന് വളരെ താല്പര്യമുള്ള സംഗതിയാണ്. അങ്ങനെ ഉപദേശിക്കരുത്. പരമാവധി പെൺകുട്ടിയെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രചോദനങ്ങളാ ഉമ്മമാര് നൽകേണ്ടത്. ഉമ്മമാര് ഒരു പെൺകുട്ടിയുടെ കുറ്റവും കുറവും എങ്ങനെയെങ്കിലും നോക്കി കണ്ടെത്തിയിട്ട് അതാ വിളിക്കുന്ന എല്ലാ ഫോണിലും മകനോട് ആ പെൺകുട്ടിയുടെ കുറ്റവും കുറവും പറയുകയല്ല വേണ്ടത്. ഭാര്യ വീട്ടുകാരുടെ കുറ്റവും കുറവും പറയുകയല്ല വേണ്ടത്. അതാ ആൺകുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ്, ആ ആൺകുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. അതിന് പകരം സന്തോഷകരമായ ജീവിതം നയിക്കണമെന്ന് മനസ്സിലാക്കി വിദേശ നാടുകളിലേക്ക് പോകുമ്പോ സന്തോഷപൂർവം പരസ്പരം ആലിംഗനം ചെയ്ത് വിട്ടുപിരിഞ്ഞു പോയ ആ ആൺകുട്ടിക്ക് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഉമ്മയും പെങ്ങന്മാരും കുറ്റം പറയുന്നത് കേൾക്കുമ്പോ മനസ്സിന്റെ വിഷമം ചെറുതല്ല ഉമ്മമാരെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, കുറ്റുണ്ടെങ്കിൽ എന്താ ഉസ്താദേ ചെയ്യാ? കുറ്റുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം മകൾക്ക് കുറ്റുണ്ടെങ്കിൽ എന്താ ചെയ്യാ? സ്വന്തം മകൾക്ക് കുറ്റമുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ആ മകളെ ഉപദേശിച്ച് നന്നാക്കലല്ലേ? അതുപോലെ മക്കളുടെ ഭാര്യമാരെയും ഉപദേശിച്ച് നന്നാക്കാനാ നോക്കേണ്ടത്. പെട്ടെന്ന് തന്നെ തലാക്ക് ചൊല്ലണമെന്ന ഓർഡർ നൽകുകയല്ല വേണ്ടത്. ഭർത്താവിനെ വിവരം അറിയിച്ച് അവന്റെയും അവളുടെയും ഇടയിൽ മനസ്സകറ്റുകയല്ല വേണ്ടത്. ഓ ഉമ്മമാരെ, നമുക്ക് കാലം കുറച്ചേ ലോകത്ത് ജീവിക്കാനുള്ളൂ. കൂടുതൽ കാലം നമ്മൾ ആരും ജീവിക്കൂല. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു. ഞാൻ എത്ര കാലം ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങളെ ജീവിതത്തിന് ഗ്യാരണ്ടി ഉണ്ടോ? നമ്മൾ അള്ളാഹുവിന്റെ അടുക്ക ചെല്ലുമ്പോ ഒരു നല്ലത് ചെയ്തിട്ട് മരിക്കുന്നവരാകണം, ഒരു മോശമായത് ചെയ്തിട്ട് മരിക്കുന്നവരാകരുത്. അതേ, സ്വന്തം മകനെ കൊണ്ട് ഭാര്യയെ തലാക്ക് ചൊല്ലിച്ചിട്ടല്ല നമ്മൾ മരിക്കേണ്ടത്. സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ടാ മരിക്കേണ്ടത്. ആ സന്തോഷം കണ്ടിട്ടാ മരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച മനസ്ഥിതി ഉണ്ടാകണം. അവളുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ തന്നെ അത് അതാ സ്വന്തം മകളെ ഉപദേശിച്ചു നന്നാക്കുന്നത് പോലെ ഉപദേശിച്ച് നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഉടനെ തന്നെ അകറ്റാനല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അതൊരു ചെറിയ ബന്ധമല്ല. ബാപ്പ മരിച്ചാൽ ഒരു പെണ്ണും 4 മാസവും 10 ദിവസവും കളറുള്ള കുപ്പായം കൈയൊഴിക്കണ്ട, കാതിലതും കഴുത്തിലതും ഊരി വെക്കണ്ട. അതേ, ഉമ്മ മരിച്ചാലും വേണ്ട. അതേ സമയത്ത് സ്വന്തം ഭർത്താവ് മരിച്ചാൽ 4 മാസം വീട്ടിൽ നിന്നൊരൊറ്റ സ്ഥലത്തും പോകാതെ, ഒരാഭരണവും ധരിക്കാതെ, ഒരു സുഗന്ധവും പൂശാതെ, അവളതാ കളറുള്ള വസ്ത്രം പോലും ധരിക്കാതെ ആ ഭർത്താവിന്റെ മരണത്തിലുള്ള ദുഃഖത്തിന്റെ പേരിൽ അതാ 4 മാസവും 10 ദിവസവും ഭർത്താവിനെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾക്ക് അതിലൊന്നും തന്നെ വൈമനസ്യമില്ല. പടച്ചവന്റെ നിർദ്ദേശത്തിന് അവർക്കതാ റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്ക്, റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്ന പെൺകുട്ടികൾക്ക് ഭർത്താവ് മരിച്ചാൽ അതിന്റെ പേരിൽ 4 മാസവും 10 ദിവസവും ആ ഇദ്ദ ഇരിക്കുന്നതിനുള്ള പ്രതിഫലം തരുമെന്നും അത് ഭർത്താവിന്റെ പൊരുത്തം കിട്ടാൻ കാരണമാണെന്നും അള്ളാഹിന്റെ റസൂലിന്റെ പൊരുത്തത്തിന് കാരണമാണെന്നും അള്ളാഹിന്റെ പൊരുത്തത്തിന് കാരണമാണെന്നും വിശ്വസിക്കുന്ന ഈമാനുള്ള പെൺകുട്ടികൾക്ക് അതിരിക്കുന്നതിന് മടിയില്ല. പരിഷ്കാരവും ഫാഷനുമായി അള്ളാന്റെ റസൂലിന്റെ നിർദ്ദേശത്തിന് വകവെക്കാത്ത, അള്ളാന്റെ കൽപ്പനക്ക് വകവെക്കാത്ത, സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാത്ത, കുടുംബത്തെ സ്നേഹിക്കാത്ത, മനസ്സിലലിവില്ലാത്ത പെണ്ണാണെങ്കിൽ അതിന് പഴുതണ്ടുണ്ടെന്ന് നോക്കും, അതിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കും. അത്തരത്തിൽ പെട്ടുപോകരുതേ പെൺകുട്ടികളെ. അള്ളാഹു തആല അവരവരുടെ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും തൗഫീഖും ഖൈറായ ജീവിതവും നൽകട്ടെ. സ്വന്തം ഭാര്യമാർ, ആ ഭാര്യമാർക്ക് നിർദ്ദേശങ്ങളുണ്ട്, ഭർത്താവിന് നിർദ്ദേശങ്ങളുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. നിർദ്ദേശം നൽകാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. എല്ലാ വിഷയത്തിലും നിർദ്ദേശമാണ്, ഒരു വിഷയത്തിലും 2 വിഷയത്തിലല്ല. വസ്ത്രം ധരിക്കുന്ന നിർദ്ദേശമുണ്ട്, ജീവിത രംഗങ്ങളിലെല്ലാം നിർദ്ദേശമുണ്ട്. ബിസിനസ് നടത്തുന്നവർക്ക് നിർദ്ദേശമുണ്ട്. സുബ്ഹാനല്ലാഹ്, ബിസിനസ് നടത്തുന്നവർ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാള് ദുബായി പോയി വന്നപ്പോ അയാൾക്ക് ഒരു 10 സെന്റ് ഭൂമി വേണം. ഒരു ചെറിയ ഒരു പുരണ്ടാക്കണം, ഒരു 10 സെന്റ് ഭൂമി വേണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അയാൾ ഏകദേശം ഒരു ഭൂമി കണ്ടുവെച്ചു. അത് കണ്ടുവെച്ചു എന്നുള്ള വിവരം വേറൊരു ആളറിഞ്ഞു. അയാൾക്ക് വാങ്ങണമെന്നുണ്ടെന്ന് അറിഞ്ഞു. മെല്ലെ ഇവൻ പോയിട്ട് ആ ഭൂമിന്റെ ഉടമസ്ഥനെ കണ്ട് ഉടനെ 1000 രൂപ അഡ്വാൻസ് കൊടുത്തിച്ചു, അല്ലെങ്കിൽ 10000 രൂപ അഡ്വാൻസ് കൊടുത്തിച്ചു. എന്തിനാ അഡ്വാൻസ് കൊടുത്തത്? മറിച്ച് വിൽക്കാനാ. ആർക്ക്? ആവശ്യക്കാരന്. അള്ളാന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല കേട്ടോ. നബിയോ നല്ലമീറോ നഹീഫ ലഅഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലനമീ. എല്ലാ കച്ചവടക്കാരും പഠിച്ചു വെച്ചോ, നമ്മളൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് ആ സ്ഥലം കൈവശം വാങ്ങാതെ അത് മറിച്ച് വിൽക്കാൻ പാടില്ല. ആ ഒരു നിയമം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്തിനാണ്? ആവശ്യക്കാരനായ പാവപ്പെട്ടവനൊരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോ ഒരു ചെറിയ അഡ്വാൻസ് കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങി കൂടുതൽ സംഖ്യക്ക് ഈ ആവശ്യക്കാരന് മറിച്ച് വിറ്റ് പണക്കാര് പണം കൊഴുപ്പിക്കുകയാണ്, പാവപ്പെട്ടവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അതേ കൈവശം വിട്ട് വാങ്ങാത്ത സ്ഥലം മറിച്ച് വിൽക്കാൻ പറ്റൂല. നബിയുനൽ അമീറു നഹീഫ ലഅഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലനമീ. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇങ്ങനെ ലോകത്ത് ഏത് വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. അവിടുന്ന് വിരോധിക്കേണ്ടത് വിരോധിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. വൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തമീം. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് പറഞ്ഞതിന്റെ ബാക്കി കാര്യങ്ങൾ പറയണം. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും മനുഷ്യർക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും പഠിപ്പിച്ചു. വിരോധിക്കേണ്ടതെല്ലാം അവിടുന്ന് വിരോധിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഏകദേശ റോഡപകടങ്ങളും ഉണ്ടാകുന്നത് എന്തിന്റെ പേരിലാ? ഏകദേശ വർഗീയ കലാപങ്ങളും ഉണ്ടാകുന്നത് എന്തിന്റെ പേരിലാ? ആത്മഹത്യ മരണങ്ങളും ഉണ്ടാകുന്നത് എന്തിന്റെ പേരിലാ? ഏകദേശ കുടുംബവും തകരുന്നത് എന്തിന്റെ പേരിലാ? അത് മദ്യത്തിന്റെ പേരിലല്ലേ, ലഹരിയുടെ പേരിലല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപാനം കടുത്ത ഭാഷയിൽ വിരോധിക്കുന്നു. ലഹരി കുടിക്കുന്നവനെ സംബന്ധിച്ച് അവിടുന്ന് പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തി കള്ളു കുടിക്കുന്നവനായിട്ടാണ് വന്നതെങ്കിൽ അവനതാ അബൂജഹലിന്റെ ചലം, ഫിർഔനിന്റെ ചലം, നരകത്തിൽ കിടന്ന നരകവാസികളുടെ ശരീരത്തിൽ ചലമൊലിക്കുമ്പോൾ, നീരൊലിക്കുമ്പോൾ ലഹരി കുടിക്കുന്നവനെ അല്ലാഹു അത് കുടിപ്പിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മദ്യപാനത്തിലേക്ക് പോകരുത്, അതുപോലെ തന്നെ ലഹരിയിലേക്ക് പോകരുത്, അതെ ചൂടാചൂതാട്ടത്തിലേക്ക് പോകരുത്. ഇനി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആദാബുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ആരും കള്ളം പറയരുത്, ചീത്ത പറയരുത്, കുറ്റം പറയരുത്, വിമർശിക്കരുത്, പരിഹസിക്കരുത്, അതേ കളിയാക്കരുത്, അതുപോലെ തന്നെ ആക്രമിക്കരുത്, വർഗീയവാദിയാകരുത്, തീവ്രവാദിയാകരുത്, ഭീകരവാദിയാകരുത്. അതേ സമാധാന പ്രേമിയായി സർവമതക്കാരോടും സൗഹാർദ്ദം പ്രകടിപ്പിച്ച് എപ്പോഴും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും വക്താവായി ജീവിക്കണം. അതല്ലേ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അവിടുത്തെ കൽപ്പനകളും നിർദ്ദേശങ്ങളും. ബാപ്പ ഉമ്മക്ക് വലിയ സ്ഥാനമുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ റബ്ബ് തൗഫീഖ് ചെയ്താൽ ഞാൻ അതിലേക്ക് കടക്കാം. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ആദാബ് മര്യാദകളുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൊണ്ടുവന്നപ്പോൾ തുടക്കം തന്നെ ബാബുൽ ബിർരി വസ്സലാ, കുടുംബ ബന്ധം ചേർക്കണം, ആളുകൾക്ക് നന്മ ചെയ്യണം എന്നാണ് ആദ്യം തന്നെ അധ്യായം കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇമാം ബുഖാരി കൊണ്ടുവരുന്ന ഒന്നാമത്തെ ഹദീസ് തന്നെ മഹാനായ അബൂ അംരി ശൈബാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ഞാൻ ചോദിച്ചു, അയ്യുൽ അമലി ഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ഏതാണ് നബിയെ? ഖാല അസ്സലാത്തു അലാ വഖ്തിഹാ, സമയത്ത് നിസ്കരിക്കലാണ്. ഖാല സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ്? ഖാല സുമ്മ ബിർറുൽ വാലിദൈൻ, പിന്നെ ബാപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്യലാണ്, ബാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യലാണ്. മൂന്നാമത് ചോദിച്ചു സുമ്മായി, പിന്നെ ഏതാണ് നബിയെ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹു പഠിപ്പിച്ച ശരിയായ മാർഗം ഇവിടെ നിലനിർത്താൻ, ആ ശരിയായ മാർഗം ഇവിടെ പഠിപ്പിക്കാൻ, ആ ശരിയായ മാർഗം ഇവിടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അധ്വാനിക്കലാണ്. എസ്ഐഎസിന്റെ പ്രവർത്തനം, എസ്എസ്എഫിന്റെ പ്രവർത്തനം, മജ്മഅിന്റെ പ്രവർത്തനം, അതേ സിറാജുൽ ഹുദയുടെ പ്രവർത്തനം, നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, നമ്മുടെ മഹല്ലുകളുടെ പ്രവർത്തനം, നമ്മുടെ പള്ളികളുടെ പ്രവർത്തനം, നമ്മുടെ മദ്രസകളുടെ പ്രവർത്തനം, നമ്മുടെ കുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന പ്രവർത്തനം, അതെല്ലാം ജിഹാദാണ്. മുസ്ലിമീങ്ങളെ, ജിഹാദ് എന്ന് പറഞ്ഞാൽ അക്രമമല്ല, അതേ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ജനങ്ങളോട് വാളെടുക്കലല്ല, തീവ്രവാദമല്ല, ഭീകരവാദമല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ അധ്വാനമാണ്, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടിയുള്ള അധ്വാനമാണ്. ആ അധ്വാനത്തിന് അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ച് അല്ലാഹുവിങ്കിൽ നിന്ന് സ്വർഗം കിട്ടണമെന്ന നിലയ്ക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടണമെന്ന നിലയ്ക്ക്, ആ നബിതങ്ങളുമായി അടുക്കണമെന്ന നിലയ്ക്ക്, ആ നബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന നിലയ്ക്ക് അധ്വാനിക്കണം, പ്രവർത്തിക്കണം, സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദസ്സുകൾ അല്ലാഹു തആല പൊരുത്തപ്പെട്ട സദസ്സായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ.